എല്ലാവർക്കും 2020 കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്ന റെസിപ്പി വെജ് പനീർ ബ്രെഡ് റോളാണ്. ഇതിനായി ആദ്യം നമ്മളൊരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു സവോള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല, എരിവിന് ഒരു പച്ചമുളകാണ് ഇവിടെ ഞാൻ ചേർക്കുന്നത്. ചെറുതായി അരിഞ്ഞതിട്ട് ഒന്ന് നമുക്ക് വഴറ്റാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ബൗൾ കാബേജ് കുഞ്ഞിതാക്കി അരിഞ്ഞത്, പനീർ ചെറിയ കഷ്ണങ്ങളാക്കിയത്, ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കിയ ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടി 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. 2 മിനിറ്റ് നമുക്ക് വഴറ്റിയ ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. ബ്രെഡ് റോളിനെ നമുക്ക് ബ്രെഡിൻ്റെ സൈഡ് ഭാഗം കട്ട് ചെയ്ത ബ്രൗൺ പീസ് നമുക്കൊന്ന് പൊടിച്ച് ബ്രെഡ് ക്രംസ് ആക്കിയെടുക്കാം. ബ്രെഡ് മുക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് മൈദ വെള്ളം ചേർത്ത് കലക്കി ഇങ്ങനെ പേസ്റ്റ് രൂപമാക്കിയെടുക്കാം. ഒരു പ്ലേറ്റിൽ നമ്മൾ കുറച്ച് വെള്ളമെടുത്ത് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് പീസ് ഓരോന്നായി മുക്കി അധികമുള്ള വെള്ളം നമുക്ക് പിഴിഞ്ഞ് കളയാം. ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് അതിനകത്ത് വെച്ച് ഇരുവശത്തുനിന്നും ബ്രെഡ് കവർ ചെയ്തെടുക്കാം. നമ്മൾ ശേഷം കയ്യിലൊന്ന് ഷേപ്പ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ രീതി നമുക്ക് എല്ലാ ബ്രെഡ് പീസും ചെയ്തെടുക്കാം. ഇതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച മൈദയുടെ ബാറ്ററിൽ മൈദയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ മുട്ടയും ചേർക്കാം. ഞാനിവിടെ മൈദയാണ് എടുത്തിരിക്കുന്നത്. മൈദയുടെ മാവിൽ നമുക്കൊന്ന് മുക്കി ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തെടുക്കാം. നമ്മൾ കുറേശ്ശെ ബ്രെഡ് ക്രംസ് എടുത്ത് അതിനകത്ത് റോൾ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് എല്ലാം കട്ടയായി പോവും നനവ് തട്ടുമ്പോൾ. ഇതുപോലെ നമുക്ക് എല്ലാ ബ്രെഡും ചെയ്തെടുക്കാം. ഈ സമയം നമുക്ക് വേറൊരു പാത്രത്തിൽ എണ്ണ സ്റ്റവിൽ വെച്ച് ചൂടാക്കാം. എണ്ണ നല്ല ചൂടാകുമ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ച് നമുക്ക് ഓരോ ബ്രെഡ് റോൾസും ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് അധികം കുക്ക് ചെയ്തെടുക്കാനൊന്നുമില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആവും. 3 to 5 മിനിറ്റിനുള്ളിൽ ഇത് റെഡിയായി കിട്ടും. ഒരു സൈഡ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കൊന്ന് മറിച്ചിടാം. ഈ സമയം നമുക്ക് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. രണ്ട് സൈഡും ബ്രൗൺ കളറായ ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് എണ്ണ വാല് വയ്ക്കുന്ന പാത്രത്തിൽ വയ്ക്കാം. അരിപ്പയിലോ അല്ലെങ്കിൽ നമുക്ക് ടിഷ്യൂ പേപ്പർ വിരിച്ച് ഒരു പ്ലേറ്റിലോ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ചൂടോടെ ചായയുടെ കൂടെ സെർവ് ചെയ്യാം. ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കാൻ നല്ലതാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. ഇതിഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.